നമസ്കാരം. അയോധ്യ പര്യടനത്തിനിടയിൽ മീര മാഞ്ചി എന്ന യുവതിയുടെ വീട്ടിൽ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് രാജ്യം ഒന്നടങ്കം വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർശനത്തെക്കുറിച്ച് മീര മാഞ്ചി എന്ന യുവതി പറഞ്ഞ ചില വാക്കുകൾ കൂടി ഇപ്പോൾ വൈറലാവുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് മാഞ്ചി പറയുന്നത്. ഏകദേശം ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ചിലർ വിളിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന സൂചന നൽകിയത്. പക്ഷെ ഒരിക്കലും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് തങ്ങൾ കരുതിയിരുന്നതേയില്ല. പക്ഷെ അദ്ദേഹം വന്ന ശേഷം അവിടെ ഉണ്ടായ ചില സംഭാഷണങ്ങൾ ഇതിനൊക്കെ വലിയ പ്രാധാന്യം ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഉജ്ജ്വല പദ്ധതിയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് മീര മാഞ്ചി പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ചു, ഇന്ന് എന്താണ് ഈ വീട്ടിൽ പാചകം ചെയ്തതെന്ന്. അവർ ഉത്തരമായി പറഞ്ഞു, ചോറും പയറും പച്ചക്കറികളുമാണ് തങ്ങൾ പാചകം ചെയ്തതെന്നും ഭക്ഷിച്ചതെന്നും പറഞ്ഞു. ആ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത് തനിക്ക് ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന്. അവർ ചായ കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു രസകരമായ അഭിപ്രായം പങ്കുവച്ചു. ഈ ചായ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്, ഇതിന് കുറച്ച് മധുരം കൂടുതലാണ് എന്ന്. ആ സ്ത്രീ അപ്പോൾ, മീര മാഞ്ചി എന്ന യുവതി മറുപടിയായി പറഞ്ഞു, ഞങ്ങൾ സാധാരണയായി ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാറുള്ളതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് കൊടുത്ത ഉത്തരം, ഞാൻ ഒരു ചായക്കടക്കാരനായിരുന്നു, ഒരു ചായ വിൽപ്പനക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ചായ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ മറുപടി രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, മറിച്ച് സാധാരണക്കാരനും ചായ വിൽപ്പനക്കാരനും ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരണത്തിലേറാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മോദി അവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാനായി ഈ വീഡിയോ ദൃശ്യങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.